എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാണ്. ഇന്ന് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗോവയുടെ ഗോവ സ്റ്റേറ്റിലെ കുക്ലി എന്ന് പറയുന്ന പ്രദേശത്തു നിന്ന് മറ്റൊരു ഡെസ്റ്റിനേഷൻ മഡ്ഗോവ എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനിലേക്ക് ലക്ഷ്യമാക്കിയിട്ടാണ് നടക്കുന്നത്. ആ നടത്തത്തിൽ ഫസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഒരുപാട് കാട് അല്ലെങ്കിൽ ഫോറസ്റ്റ് പ്രദേശം ഇത് തന്നെയാണ് ഇപ്പോഴും ഇന്നത്തെ യാത്രയിലുള്ളത്. 6 മണിക്കാണ് ഇറങ്ങിയിട്ടുള്ളത്. സുബേസ്കാരം കഴിഞ്ഞ് 6 മണിക്ക് യാത്ര തുടർന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ കർണാടകയെ അപേക്ഷിച്ച് ഗോവ എന്ന് പറയുന്ന വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ, ഇന്നലെ പോലീസിന്റെ വെരിഫിക്കേഷനും ബന്ധപ്പെട്ടിട്ടുള്ള ടൈം ഡിലേയും ഒക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. കാണാത്തവര് ഈ ചാനലിൽ തന്നെ വന്ന് വീഡിയോ കാണാൻ നോക്കുക. ആ ഒരു സാഹചര്യം കടന്നു. ഈ ആ സമയത്ത് നമ്മളൊരു ഫോറസ്റ്റ് സിറ്റുവേഷൻ വരുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു റൂട്ടുകളിലൂടെ, ഇതൊരു ഹൈവേ ആണ്, ഹൈവേ സൈഡിലൂടെ തന്നെ നമ്മൾ പോരുകയാണ് ചെയ്യുന്നത്. പക്ഷേ എത്രത്തോളം കാട് നിറഞ്ഞ പ്രദേശം അല്ലെങ്കിൽ ഫോറസ്റ്റാണ്, വിജനമായ ഏരിയ ആണെന്നുള്ളത് ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ മനസ്സിലാകും. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഒറ്റയ്ക്ക് നടന്നു പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആളാണ് ഷിഹാബ് എന്ന വലിയ മനുഷ്യൻ. ഇവിടെ ഒരുപാട് ആളുകളുടെ സപ്പോർട്ടോടുകൂടി ഇന്നും ഒറ്റയാകാതെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കുക്ലി എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് നമ്മൾ മഡ്ഗോവ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് നടന്നു പോകുന്നതിനിടയിൽ കാണുന്ന രംഗങ്ങളാണ് ഇതൊക്കെയും. ആ വഴിയോരത്ത് ഇവിടുത്തെ ഗ്രാമവാസികൾ ചെയ്യുന്ന ഓരോ സ്വീകരണങ്ങൾ, നമ്മൾ ആ ഷിഹാബിന് വേണ്ടി മാലയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു മാലയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കണ്ടിട്ടുള്ളത്. ഇപ്പം ഇവിടെ എത്തിയിട്ടുണ്ട്, ഏകദേശം ഒരു പള്ളിയുടെ ചാരത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടത്തേക്ക് പോയിട്ട് റെസ്റ്റ് എടുത്തിട്ട് ഭക്ഷണം കഴിച്ചിട്ടേ പോകുള്ളൂ എന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത്. ഏതായിരുന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. മഡ്ഗോവ അവരി മസ്ജിദിലാണ് ഇപ്പം നമ്മൾ മുന്നിൽ കാണുന്നത്. ഇവിടെ നമുക്ക് റെസ്റ്റ് അഥവാ ഷിഹാബിനെ സംബന്ധിച്ചിടത്തോളം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും യാത്ര തുടരും. ആ യാത്രയിൽ എന്തൊക്കെ സംഭവ വികാസങ്ങൾ അല്ലെങ്കിൽ പുതിയ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നല്ല ഒരു ക്രൗഡ് തന്നെ ഇന്നത്തെ യാത്രയിൽ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്നുണ്ട് എന്നുള്ളത് തീർത്തും നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടതാണ്. കാരണം കർണാടകയിൽ നമ്മളൊരു ക്രൗഡ് കണ്ടിട്ടുണ്ടായിരുന്നു, കേരളത്തിൽ പല ഭാഗങ്ങളും നല്ല ആൾക്കൂട്ടങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവിടെ അവിടെ നമ്മളുടെ വീഡിയോ കട്ട് ചെയ്തിട്ട് ഇപ്പം കുക്ലിയിൽ നിന്ന് മഡ്ഗോവിലേക്ക് 15 കിലോമീറ്റർ ഇപ്പോൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിലവിൽ ഇനിയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോവ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാഹനം നമുക്ക് അഥവാ പോലീസ് വാഹനം ഇവിടെ കാണാൻ പറ്റും. ഇന്നലെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് സമയത്തും, അത് 10-15 മിനിറ്റോളം ഷിഹാബിൻ്റെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് റോഡിൽ തടഞ്ഞിട്ട് എന്ന് പറയാൻ പറ്റില്ല, കാരണം അവരുടെ ജോലിയുടെ ഭാഗമാണല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഗോവ പോലീസും എന്തായിട്ടുണ്ട്, ഈ ഷിഹാബിൻ്റെ യാത്ര നിരീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് റോഡരികിൽ അവർ വണ്ടി പാർക്ക് ചെയ്തിട്ടും ഒറ്റയാളായിട്ട് അല്ലെങ്കിൽ ബൈക്കിൽ വന്നിട്ട് പോലീസ് നിരീക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പ്രത്യേകം ഷിഹാബ് എടുത്തു പറഞ്ഞിരുന്നു കർണാടക പോലീസിൻ്റെ സഹായവും സപ്പോർട്ടും, അതൊക്കെ മാധ്യമങ്ങളിലൂടെ എല്ലാ സ്റ്റേറ്റുകളിലുള്ള ആളുകളും അറിയുന്നുണ്ടാവും. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ഒരു സപ്പോർട്ട് കാണുന്നത്. എങ്കിലും നമുക്ക് എടുത്തു പറയാൻ പറ്റും, ഗോവയാണെങ്കിലും പോലീസുകാരുടെ ഒരു സപ്പോർട്ട് വളരെ പ്രധാനമാണ്. അത് ഇവിടെയും കിട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ കാഴ്ചകളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇതിൽ നമ്മൾ പറയുന്നത് ലൈക്ക് ചെയ്യാൻ പ്രത്യേകം എടുത്ത് പറയുന്നത് വെച്ചാൽ, നിങ്ങളുടെ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്താൽ മക്ക വരെയുള്ളത് ഇൻഷാല്ലാ നമുക്ക് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഈ ഉദ്യമം വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം പ്രത്യാശിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനകൾ ഷിഹാബിൻ്റെ ആ യാത്ര കൂടി ഉൾപ്പെടുത്തണമെന്നും റിക്വസ്റ്റ് ചെയ്യുകയാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു പ്രദേശത്തോടു കൂടിയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പച്ചപ്പ് നിറഞ്ഞതാണ്, മാത്രമല്ല നല്ല കുളിർക്കാറ്റിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന, അഥവാ രാവിലെ ഒരു മഴ ചാറിയിരുന്നു, ആ ചാറിൽ ആണ് നമുക്ക് ഈ ഒരു കുളിർക്കാറ്റ് കാണുന്നത്. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ആ ഒരു ഉമ്മ ബൈക്കിൽ പോകാൻ സ്കൂട്ടിയിൽ പോകുമായിരുന്നു. അപ്പോൾ ഷിഹാബ് പോകുന്നത് നേരത്തെ ആ ഉമ്മ അറിയുമെന്നാണ് തോന്നുന്നത്. നഴ്സറിയിലോ മറ്റോ കൊണ്ടുവെക്കാൻ പോകുന്ന ഏതോ വൈക്ക് പോകുന്ന ആ നഴ്സറിയിൽ കൊണ്ടാണ്. അപ്പോൾ ഷിഹാബിനെ ഒന്ന് കണ്ട് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ത്യാഗം സഹിച്ച് ചെയ്തു കണ്ടില്ലേ. കേരളം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ നാടാണെന്നുള്ളത് ഒരു പക്ഷേ നമ്മൾ മറ്റ് ജനങ്ങളുടെ ആ സ്നേഹം കണ്ടിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം. ഏതായിരുന്നാലും അത് നമ്മൾ തന്നെ അഭിമാനത്തോടെ പറയുന്ന കാര്യമാണ്. എല്ലാ നാട്ടിലുള്ള ജനങ്ങൾക്കും അതിൻ്റേതായ സ്നേഹവും മനുഷ്യപ്പെട്ടും ഒക്കെ ഉണ്ട്.
യാത്രയിൽ നമുക്ക് അടുത്തറിയാൻ പറ്റുന്നുണ്ട്. അതിൽ യാതൊരു സംശയമില്ല. കേരളം വളരെ അഭിമാനപൂർണ്ണമാണ്. നമ്മുടെ സഹകരണവും അതിലേറെ അഭിമാനമുള്ളതാണ്. പക്ഷേ മറ്റുള്ള നാട്ടുകാർ അത്ര തന്നെ എത്തില്ല എന്നൊക്കെ പറയുന്ന രീതിക്ക് നമ്മൾ മാറ്റേണ്ട സമയമായിട്ടുണ്ട്. ഇപ്പോൾ ഷിഹാബ് എന്ന് പറയുന്ന ആൾ മലപ്പുറത്തുനിന്ന് യാത്ര തിരിക്കുമ്പോൾ ഇങ്ങനെ ഗോവക്കാരായ ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഒരിക്കലും ധരിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ നല്ല രീതിയിൽ ലബ്ബൈക്ക് വിളിച്ചിട്ട് പോകുന്ന രംഗമാണ്. നമുക്കൊന്ന് കേട്ട് നോക്കാം. إن الحمد ونعمة لك والملك لا شريك لك لبيك കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹൈവേ സൈഡിലാണ് ഈ നടത്തം എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഗോവ എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് ഭരിക്കുന്ന ആ ഒരു സ്റ്റേറ്റിൽ ഇതുണ്ടല്ലേ, പോലീസിൻ്റെ ഒരു സപ്പോർട്ട് വളരെ ശ്ലാഘനീയമാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് അതൊക്കെ കാണുമ്പോൾ ഒരു ആവേശം തോന്നുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇങ്ങനെ ഒരു നടത്തത്തിൽ ഇതൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പ്രതീക്ഷിക്കാത്തത് നല്ല രീതിയിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുമ്പോൾ അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. നമുക്ക് വീണ്ടും വീഡിയോ എന്തൊക്കെ ഇനിയും വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ. നമ്മൾ തീർത്തും ഗോവയെക്കുറിച്ച് ഇങ്ങനെ നല്ല ധരിച്ചിരുന്നത്, പക്ഷെ അതൊക്കെ തിരുത്തി നമ്മൾ എടുത്തു പറയുകയാണ്. ഗോവ വളരെ മനുഷ്യപ്പെട്ടുള്ള നാടാണ്. ഗോവ ജനങ്ങൾ വളരെ സ്നേഹമുള്ള ആളുകളാണ്. കൃത്യമായിട്ട് അവരുടെ ആ ഇടപെടലുകൾ, അവരുടെ ഉമ്മമാർ വരെ അഥവാ നേഴ്സറി കൊണ്ടുപോകുന്ന ഉമ്മമാർ പോലും മക്കളൊന്ന് കാണിപ്പിച്ചിട്ടൊന്ന് പോകട്ടെ എന്ന് ചിന്തിക്കുന്ന അത്രയും നല്ലൊരു ആവേശ ഊർജിതമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമായിട്ട് പഠിക്കാം. ഇപ്പം ഒരു റെസ്റ്റിന് വേണ്ടി ഇവിടെ ഈ ഹോട്ടലിൽ കയറുകയാണ്. ബൃഹത്തായ ഒരു ഒരു ചടങ്ങിന് തന്നെ നേതൃത്വം വഹിക്കുന്ന രൂപത്തിലാണ് ഷിഹാബിൻ്റെ ഓരോ മുന്നോട്ടേക്കുള്ള പോക്ക്. ഇതൊന്നും ഗോവയിൽ നമ്മൾ പ്രതീക്ഷിച്ചതേ അല്ല. വളരെ മഷാള്ളാ, വളരെ 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 എടുത്തു പറഞ്ഞാലും തീരാത്ത രൂപത്തിലുള്ള സ്വാംഗനീയമായിട്ടുള്ള ആ ഒരു സ്നേഹവായ്പ നമ്മൾ കാണുകയാണ്. ഇവർ ഷാഫി മദബാണോ അല്ല ഹനഫി മദബാണോ നമുക്ക് ഡൗട്ടുണ്ട്. എങ്കിലും നമ്മളുടെ ഈ യാത്രയ്ക്ക് ഇവർ നൽകുന്ന സ്വീകരണം എത്ര എടുത്തു പറഞ്ഞാലും മതിവരില്ലാത്ത രൂപത്തിലാണ്. ഇതൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു ഓഡിറ്റോറിയത്തിൽ വന്നിട്ട് ഇങ്ങനെയുള്ളൊരു ആൾക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല. പ്രത്യേകിച്ച് ഗോവയിൽ. ഗോവയെക്കുറിച്ചുള്ള പഠനങ്ങളും കാര്യങ്ങളും കേട്ടതും കേട്ട അറിവുകളൊക്കെ തിരുത്തുന്ന രൂപത്തിലാണ് നമുക്ക് ഈ യാത്ര ഉപകാരപ്പെടുന്നത്. ഒരുപാട് ഒരുപാട് ഇന്ത്യൻ സമൂഹത്തിൻ്റെ മഹിതമായ ആ ഒരു ആശയവും പാരമ്പര്യവും ഇന്നും എവിടെയും ചോർന്നു പോയിട്ടില്ല. വളരെ നല്ല രൂപത്തിൽ വളരെ അന്തസ്സോടുകൂടെ യാത്ര ചെയ്യാൻ ഇന്നും ഷിഹാബിന് സാധിക്കുന്നത് ഇന്ത്യയിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആ ഒരു സ്വാതന്ത്ര്യമാണ് യാത്രാ സ്വാതന്ത്ര്യം. ഇത് മാത്രമല്ല, കൂട്ടം കൂടിയിട്ട് ആളെ ഒരുമിപ്പിക്കാനും അതുപോലെയുള്ള എല്ലാ ഫംഗ്ഷനും വെക്കാനും ഒക്കത്തിനും വളരെ വളരെ ആവേശത്തിൽ ജനങ്ങളെ ഒരുമിച്ച് കൂടാനൊക്കെ ഉള്ളൊരു സ്വാതന്ത്ര്യം. അത് ഇന്ത്യയുടെ ആ ഒരു മഹിതമായ പാരമ്പര്യം തന്നെയാണ്. നമുക്ക് ഇവിടെ ഇദ്ദേഹം പ്രസംഗിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് വേഗം തന്നെ ഇത് കുറേ ലെങ്തി ആകാനാണ് സാധ്യത. കുറഞ്ഞ വീഡിയോ നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. വീഡിയോ ഒന്ന് കണ്ടു. निकला था, मुझे ये यकीन नहीं था कि इतने लोग मुझे आवत के लिए आएंगे। मैं ये सोचता था कि रास्ते से मैं अकेला चलता रहूंगा, लेकिन अल्लाह ताला ने फैसला किया कि ആളുകൾ തന്നെ ഉണ്ട്. അധികം എണ്ണം പറഞ്ഞ് പെരുപ്പിക്കാനല്ല, നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വീഡിയോ അല്ലെങ്കിൽ ക്യാമറ തിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യങ്ങൾ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളൊക്കെ വരാമെന്ന് മനസ്സിലാക്കിയിട്ടാണ്. 1-2000 ആളുകൾ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. ഈ എന്താ ഇതിൻ്റെ പ്രത്യേകത ഒന്ന് ആലോചിച്ച് നോക്കുക. വലിയ സെലിബ്രിറ്റിയോ മറ്റോ ഒന്നുമല്ല, കേവലം ഷിഹാബ് എന്നുള്ള ആ വ്യക്തി
അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അങ്ങ് തിരിഞ്ഞപ്പോൾ അള്ളാഹു കൊടുത്ത ഒരു സ്ഥാനം അത് തന്നെയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്. എത്ര ആളുകളാണ് ഇപ്പം ഷിഹാബ് പുറത്തേക്ക് വന്നിട്ടില്ല, ഷിഹാബ് പുറത്തേക്ക് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാണ്, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒന്നും അറിയാത്ത ഒരു കേരളത്തിൻ്റെ ഇങ്ങേ അറ്റത്ത് മലപ്പുറത്ത് നിന്ന് പോകുന്ന ഒരു വ്യക്തി എത്രയോ മുകളിലേക്ക് എത്തി എന്നുള്ളത് തന്നെ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധി എത്രത്തോളം വിജയമായിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര നിഷ്കളങ്കമായിട്ടാണ് അദ്ദേഹം ആ ഉദ്ദേശം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് ഈ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വീഡിയോ മുഴുവനായിട്ട് കാണുക, അള്ളാഹുവിൻ്റെ തോഫീക്ക് കൊണ്ട് ഒരു പ്രശ്നമില്ലാതെ മക്കത്ത് പോയി കർമ്മങ്ങളൊക്കെ ചെയ്ത് നാട്ടിൽ വന്ന് കുടുംബത്തിൽ എത്തിച്ചേരാൻ തുണക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. എല്ലാവരുടെ പ്രാർത്ഥനകളിലും അതാവശ്യമാണ്. ഇനിയുള്ളത് മരുഭൂമിയിലൂടെ യാത്രയാണ്. പാകിസ്ഥാൻ കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയുന്നത് പോലെ ഇറാനിലൂടെ സഞ്ചരിക്കുമ്പോൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യേണ്ട ഒരു അവസ്ഥ വിശേഷം വരുന്നുണ്ട്. അവിടെയൊക്കെ എങ്ങനെ ആകും എന്നുള്ളത് നമുക്ക് ഇന്ന് ആശങ്കപ്പെടുന്നത് മറ്റൊന്നുകൊണ്ടല്ല, അത്രമേൽ സ്നേഹിച്ചു പോയി ഈ ഷിഹാബ് എന്ന ആ ഒരു മഹാ മനസ്സിൻ്റെ വ്യക്തിയെ. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെക്കാൾ ആശങ്കപ്പെടുകയാണ് എന്താകും എങ്ങനെയാകും കാര്യങ്ങൾ എന്നുള്ളത്. ഏതായിരുന്നാലും നല്ലൊരു ശുഭാപ്തി പ്രതീക്ഷയോട് തന്നെ നമുക്ക് നമുക്ക് യാത്രയാക്കാം. ഇപ്പോൾ ഉള്ളത് മഡ്ഗാവിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ ഹോട്ടലിൽ തങ്ങിയതാണ്. ഇനി ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് യാത്ര വീണ്ടും തുടരും. ഇറങ്ങുന്നത് വരെയുള്ള കാത്തിരിപ്പുകളിലാണ് ഈ ഗോവയിലുള്ള നല്ലവരായ എല്ലാ ആളുകളും. ആലോചിച്ച് നോക്കിയാൽ നമുക്കൊരു വല്ലാത്തൊരു ഹൃദയസ്പൃക്കാണ് ഉണ്ടാകുന്നത്. കാരണം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, ഇങ്ങനെ ആളെന്താണെന്ന് പോലും അറിയാത്ത ആ നിമിഷത്തെ അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശത്തെ മാത്രം മാനിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ആളുകൾ ഒഴുകിയെത്തി ആനയിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. വീഡിയോ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ മറ്റുള്ള ചാനലുകൾ പോലെ തന്നെ ഈ ചാനലിൽ എത്താൻ വേണ്ടി നിങ്ങളിൽ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ മക്ക വരെയുള്ള മാക്സിമം വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഇൻഷാല്ലാ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. നല്ല മഴയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ആ മഴയത്ത് പോലും അടിപതറാതെ ഷിഹാബിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇപ്പോൾ ഷിഹാബ് ഇറങ്ങുന്നുണ്ട്, ഇറങ്ങുമ്പം കാണിക്കുന്ന ആ രംഗം കാണുന്നില്ലേ, ആ വല്ലാത്തൊരു സന്തോഷം. കാരണം നമ്മൾ കേരളക്കാരനൊക്കെ വേണ്ടിയിട്ടാണല്ലോ ഈ കർണാടകത്തിൻ്റെ അപ്പുറത്തുള്ള ഒരു സ്റ്റേറ്റിലുള്ള ആളുകൾ നിഷ്കളങ്കമായി സ്നേഹിച്ച് അവിടെ എല്ലാ ജോലികളും നിർത്തിവെച്ച് ഒരു നോക്ക് കാണാൻ ഇവിടെ വരുന്നത്. അത് വലിയൊരു ആത്മാഭിമാനം തരുന്ന ഒരു കാഴ്ച തന്നെയാണ്, ചെറുതല്ലാത്തൊരു സന്തോഷം തരുന്നുണ്ട്. ഷിഹാബ് ഇറങ്ങിയിട്ടുണ്ട്, ഇനി യാത്ര ചെയ്യുന്ന മഡ്ഗാവ് എന്ന പ്രദേശത്തേക്കാണ്, അടുത്ത ഡെസ്റ്റിനേഷനിലേക്കാണ്. അപ്പോൾ സുഖമായി പോകാനും അത് പ്രയാസങ്ങളൊന്നുമില്ലാതെ ത്തെത്താനും നാഥൻ തോഫിക്ക് ചെയ്യട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇവരുടെ സന്തോഷത്തിന് അതിരില്ല. കാരണം എല്ലാ അർത്ഥത്തിലും ഒരു ആ നാട്ടിലെ ഏറ്റവും പ്രമാണിയായിട്ടുള്ള ഒരാൾ വന്നാൽ എങ്ങനെയായിരിക്കും പെരുമാറുക, അതിലേക്കാൾ ഉപരിയായിട്ടാണ് ഇവിടെ നമ്മൾ ഈ ഷിഹാബിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. 1-2000 എന്ന് പറയുന്നത് കണ്ടില്ലേ, ഇത്രയും ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട്. അതിലെണ്ണം ഞാൻ സുമാറ് പറഞ്ഞതാണ്, അത്ര വലിയൊരെണ്ണമായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ്. മറ്റൊന്നുമല്ല, അത്രയും മെമ്പേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഈ ഹോട്ടലിൻ്റെ മുമ്പിൽ. അപ്പോൾ നമുക്ക് വീഡിയോ മുഴുവനായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, അസ്സലാമു അലൈക്കും. ഈ തിരക്ക് നമ്മൾ കാണുമ്പം നമുക്ക് ഓർമ്മ വരുന്നത് കാസർഗോഡ് കണ്ടിട്ടുള്ള തിരക്കുകളും അതേപോലെ കേരളത്തിൽ പഴയങ്ങാടി കണ്ടതിനെ ആ തിരക്കുകളൊക്കെ നമുക്ക് ഓർമ്മ വരും. പുഷ്പഹാരാർപ്പണം നടക്കുന്നുണ്ടല്ലേ, പുഷ്പവൃഷ്ടി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ, അതുതന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. എന്തൊരു സ്നേഹമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്നേഹം. ഏതർത്ഥത്തിൽ ഇതിനെ ഏത് വാക്കുകൾ കൊണ്ട് ഓർമ്മിപ്പിക്കണം, എടുത്തു പറയണം, ഒന്നും സാധിക്കില്ല. ഇത് നിങ്ങൾ ഈ അടുത്ത് ഈ സന്ദർഭത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ആ സ്നേഹത്തിൻ്റെ കണ്ണുനീർ ഒഴുകിപ്പോകും. അത്രയും വലിയ ഒരു വല്ലാത്തൊരു മുഹൂർത്തത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കേരളക്കാരൻ എന്നുള്ളതിനപ്പുറം ഹജ്ജിന് പോകുന്ന ഒരാളെ ഇങ്ങനെ സ്വീകരിക്കുന്ന ഒരു മഹിതമായ പാരമ്പര്യം എല്ലാ സ്റ്റേറ്റിലും ഉണ്ട് എന്നുള്ളത് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷം. അതിന് അള്ളാഹുവിനെ സ്തുതിക്കുക തന്നെ വേണം, അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് നമ്മൾ. മാത്രമല്ല ഇനി അങ്ങോട്ടേക്കും അങ്ങനെ തന്നെ വലിയൊരു ക്രൗഡ് ഇല്ലെങ്കിൽ പോലും ഒരു 10 ആളിൽ കുറയാത്ത ആളുകൾ ആ മക്ക വരെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.
വളരെ സന്തോഷത്തോടെ യാത്ര തിരിക്കുകയാണ് ആ ഷിഹാബ്. എത്ര ത്യാഗം സഹിച്ചിട്ടാണ് ആളുകൾ അവിടുത്തെ പൗരപ്രമാണികളായിട്ടുള്ള ആളുകളൊക്കെ കൺട്രോൾ ചെയ്യുന്നതും നോക്കണം. എന്താണെങ്കിലും നമുക്ക് പ്രാർത്ഥനയോടെ ഈ വീഡിയോകളൊക്കെ കാണാം, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, വളരെ സന്തോഷത്തോടെ കാണുക, അതോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുക. അത് ഒരു കൂട്ടത്തിൽ പറയാനുള്ളത്, ഇവിടെ രാവിലെ മഴ പെയ്തിരുന്നു, ആ മഴയെന്നൊരു വകവെക്കാതെയാണ് ഇവർ വന്നിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, ഇൻഷാല്ലാ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ ഉപകാരം. എല്ലാം ചെയ്യുമെന്ന പ്രതീക്ഷയോടെ വീഡിയോ മുഴുവനും കാണുക, സ്കിപ്പ് ചെയ്യാതെ. അസ്സലാമു അലൈക്കും. മാതാ പിതാ ഭാര്യ സഹോദരരും നാടും നഗരവും കൂടെയുണ്ട്, അവരെ പ്രാർത്ഥന കരുത്തേകുന്നേ അഹദിൽ സമർപ്പിച്ച് നടക്കും പിന്നെ വരുന്നു ഞാൻ കഴുവ കാണാൻ പിരിശും നിറഞ്ഞുള്ള സുവനി കാണാൻ അല്ല വരുന്നു ഞാൻ കഴുവ കാണാൻ പിരിശും നിറഞ്ഞുള്ള സുവനി കാണാൻ കതാരിൽ കിളിർത്ത മോഹം ഉണ്ടേറെയിൻ മനസ്സിൻ ദാഹം ഹജ്ജ് റാഹത്തിൽ ചെയ്തു കൊണ്ട് മടങ്ങാൻ തൗഫീഖ് തരണേ ജല്ല.